ാണ് ശക്തമായ പോരാട്ടം നടന്ന ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറ്റം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ജമ്മു കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പീപ്പിൾസ് പൾസ് സർവേ ഫലം വരുന്നുണ്ട്. നമുക്കിപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് പി ബസന്തും ബി ബാലഗോപാലും ചേരുന്നുണ്ട്. ആദ്യം ബസന്തിലേക്കാണ്. ബസന്ത്, ഇപ്പോൾ ഹരിയാനയുടെ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൂന്ന് എക്സിറ്റ് പോളുകളും കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിക്ക് ശക്തമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. 90-ൽ 60 സീറ്റുകൾ വരെ പ്രതിദാക്കുകയാണെങ്കിൽ, അതായത് ശക്തമായ BJP വിരുദ്ധ കാണുന്നുണ്ട് എക്സിറ്റ് പോളിൽ. അറിയ, ഹരിയാനയും ജമ്മു കശ്മീരിലും BJP ഒരു വിധിയെഴുത്ത് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. ജമ്മു മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ BJP പിടിച്ചു നിൽക്കുന്നത്. ഹരിയാനയിൽ വലിയ തകർച്ചയിലേക്ക് പോകുന്നു. അതായത് 10 കൊല്ലത്തിന് ശേഷം കോൺഗ്രസ് വീണ്ടും അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഒരു ഹാട്രിക് വിജയം എന്നുള്ള BJPയുടെ ലക്ഷ്യം ഹരിയാനയിൽ പരാജയപ്പെടുന്നു. വലിയ വ്യത്യാസത്തിൽ തന്നെ BJP പരാജയപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. കോൺഗ്രസ് മികച്ച പ്രകടനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. 50-ൽ അധികം സീറ്റിലേക്ക് കോൺഗ്രസിൻ്റെ എണ്ണം പോകാനുള്ള സാധ്യതയാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ സൂചനകൾ നൽകുന്നത്. സമാനമായ സാഹചര്യമാണ് ജമ്മു കാശ്മീരിൽ. അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം നല്ല വിജയം നേടാൻ ഉള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജമ്മു മേഖലയിൽ മാത്രമാണ് BJP അല്പമെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. 27 സീറ്റുകൾ വരെ അവിടെ വരാമെന്നുള്ളൊരു സൂചനയാണുള്ളത്. NC, അതായത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം, ജമ്മു കാശ്മീരിൽ, അതായത് ജമ്മുവിൽ 11 മുതൽ 15 വരെ സീറ്റുകളാണ് നേടുന്നത്. ജമ്മു മേഖലയിൽ 43 സീറ്റാണ് ആകെയുള്ള 90-ൽ ഉള്ളത്. ഹരിയാനയിൽ രാഷ്ട്രീയമായ വിജയം തന്നെയാണ് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലുവാണ്. ഓരോ എക്സിറ്റ് പോൾ ഫലങ്ങളും നമ്മളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ബാലു. ഇപ്പൊ നോക്കുക, മാട്രിക് സർവേ ഫലം. ഹരിയാന കോൺഗ്രസിന്റെ 55 മുതൽ 62 സീറ്റുകൾ വരെ നേടും. ധ്രുവ് റിസർച്ച് നോക്കുക, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് 50 മുതൽ 64 സീറ്റുകൾ വരെ. അതായത് 90-ൽ 60 കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ഉറപ്പാക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഹരിയാനയിൽ. അതായത് വെറുതെ കൈ പിടിക്കുകയല്ല, തൂത്തെറിയുകയാണ് BJP. തീർച്ചയായും ആര്യ, ഇതുവരെ വന്നിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട സർവേ ഫലങ്ങളിലും ഹരിയാനയിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഏറെക്കുറെ അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് നടത്തുന്നത്. കേവല ഭൂരിപക്ഷം മാത്രമല്ല, കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരുപക്ഷെ 3-ൽ 2 ഭൂരിപക്ഷത്തിലേക്ക് വരെ കോൺഗ്രസിന് ലഭിച്ചേക്കാമെന്നാണ് ചില സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പ്രവചിച്ചിരിക്കുന്നത്. കൂടുതൽ സർവേ ഫലങ്ങൾ ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്നുണ്ട്. ദൈനിക് ഭാസ്കറിൻ്റെ സർവേ ഫലമാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ 44 മുതൽ 54 സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP 15 മുതൽ 29 സീറ്റുകൾ വരെയാണ് ദൈനിക് ഭാസ്കർ, ഉത്തരേന്ത്യയിൽ വലിയ പ്രചാരമുള്ള ദിനപത്രമായ ദൈനിക് ഭാസ്കറിന്റെ സർവേ ഫലം ഇപ്പോൾ പ്രവചിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ഉണ്ടായ ഫലം, അതായത് അവരുടെ ഫലമായിരുന്നു ഏറെക്കുറെ അടുപ്പിച്ചു വന്നിരുന്ന ഫലം, ആ ദൈനിക് ഭാസ്കർ ആണ് ഇപ്പോൾ കോൺഗ്രസിന് 44 മുതൽ 54 സീറ്റ് വരെ പ്രവചിച്ചിരിക്കുന്നത്. ധ്രുവ് റിസർച്ച് കോൺഗ്രസിന് 50 മുതൽ 64 സീറ്റും BJP 22 മുതൽ 32 സീറ്റ് വരെയും ലഭിക്കാമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. പീപ്പിൾസ് പൾസും സമാനമായ രീതിയിൽ 49 മുതൽ 69 സീറ്റ് വരെ കോൺഗ്രസിനും, അതേസമയം BJP 20 മുതൽ 32 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുമാണ് പ്രവചിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ ഈ ജയിൽ മോചിതനായതിനു ശേഷം ഹരിയാനയിൽ പ്രചരണത്തിന് വരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമൊന്നും തന്നെ ഈ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ ദൈനിക് ഭാസ്കർ മാത്രമാണ് ഒരു സീറ്റിൽ എങ്കിലും ആം ആദ്മി പാർട്ടി, അതായത് ഹരിയാന നിയമസഭയിൽ അക്കൗണ്ട് തുറന്നേക്കാമെന്ന് പ്രവചിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സർവേ ഫലം, അതായത് മാട്രിക്സിന്റെ സർവേ ഫലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 59 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ്. 90-അംഗ ഹരിയാന നിയമസഭയിൽ 59 സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കാമെന്നും BJP 21 സീറ്റിലേക്കായി അവരുടെ നില ചുരുങ്ങുമെന്നുമാണ് മാട്രിക്സ് സർവേ ഫലം പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് അവരും കാര്യമായ തോതിൽ, അതായത് അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നില്ല. 2014-ലും 2019-ലും വലിയ നേട്ടം ലഭിച്ചിരുന്ന BJP ഹരിയാന ഏതാണ്ട് തൂത്തെറിയുന്നു എന്നാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ നിലവിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സർവേ ഫലങ്ങളും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയൊരു മേൽക്കൈയാണ് പ്രവചിച്ചിരിക്കുന്നത്.